നിന്റെ മനസ്സിൽ മാണിക്കനെ കുറിച്ചുള്ള മോഹം എത്രമാത്രം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. ആ പെണ്ണ് അവനെ കൈവശം കൊടുത്ത് മയക്കി വെച്ചിരിക്കുക. നിനക്കവനെ വേണമെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കുമോ? നീ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. കുറ്റക്കാരൻ എന്റെ ഒരു ബാല്യക്കാരനായതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനമെടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഗാന്ധാരി അമ്മയും മറ്റ് പ്രമാണിമാരും ചേർന്ന് ആലോചിച്ച് വേണ്ടത് ചെയ്താൽ മതി. കുയിലിപ്പെണ്ണിനെ പിഴപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം മാണിക്കനാണെന്ന് ബോധ്യായ നിലയ്ക്ക് അവൻ തന്നെ മിന്നുകെട്ടി തെറ്റ് തിരുത്തണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. ആരുടെ ബുദ്ധിയാണ് ഈ ഗർഭത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ കെട്ടിക്കൊള്ളാം. ഞാൻ പഴപ്പിച്ച പെണ്ണിനെ ഞാൻ തന്നെ വേണമല്ലോ കെട്ടാൻ. ഞാൻ കൂടെ പാർക്കാം. ഇവൾക്ക് ചെല്ലും ചെലവും കൊടുക്കാം. ഗർഭമുണ്ടെങ്കിൽ ഇവള് പ്രസവിക്കുമല്ലോ, അപ്പൊ ഞാൻ കെട്ടാം. അഥവാ ഗർഭമില്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലാത്തൊരു പെണ്ണിനെ ഭാര്യയാക്കി ഇനിയുള്ള കാലം മുഴുവൻ ജീവിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും പറയോ? നാട്ടുകൂട്ടത്തിന്റെ തീരുമാനത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നോട് അല്പം കരുണ കാണിക്കണം. മാണിക്കന്റെ അപേക്ഷ ന്യായമാണെന്ന് തോന്നുന്നതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതിയെന്നാണ് ഞങ്ങളുടെ തീരുമാനം. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കാനില്ലെങ്കിലോ? ഇത്രയും വൃത്തികെട്ട ഒരുത്തരെയാണല്ലോ കൂടെ കൊണ്ടിടുന്നതെന്ന് ആലോചിക്കുമ്പോ എന്റെ തൊലി ഉരിയുക. തീർന്നു എല്ലാം. പഴയ ബന്ധവും പറഞ്ഞ് മേലെല്ലാം പഠിച്ചവിട്ടിയാണല്ലോ. എനിക്കറിയായിരുന്നു എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടെന്ന്. പക്ഷെ ഇത്രയും വിചാരിച്ചില്ല. നാണക്കേട്! നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യണ്ടായില്ലേ? താൻ കിടന്നിങ്ങനെ കരഞ്ഞിട്ടെന്താ കാര്യം? ഇനിയെങ്കിലും തുമ്പി വന്ന് മനസ്സിലാക്കണം. സൗന്ദര്യവും പ്രായവും നോക്കിയല്ല മനുഷ്യനെ സ്നേഹിക്കുന്നത്, മനസ്സ് നോക്കിട്ടാ. ഞാന് ഒരഹങ്കാരം പറയണം. ദ്രോഹമായി പോയി. അതെ, എന്ത് ചെയ്യാനാ? ഇപ്പോഴെങ്കിലും തരുന്നത് പറഞ്ഞത് നന്നായി, ഇല്ലെങ്കിൽ ഇനിയും വലിയ ദ്രോഹങ്ങളോ ചെയ്തേനെ. ഞാൻ നിന്റെ കാര്യാ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്തു? സത്യം നിനക്കറിയാതിരിക്കില്ലല്ലോ. ഓഹോ, പെങ്ങക്ക് നോവുന്നുണ്ടല്ലേ? ഇത്രയും കാലം പെങ്ങളെ എന്ന് പറഞ്ഞു നടന്ന എന്റെ ഉള്ളു കറങ്ങിയപ്പോ പെങ്ക് മുന്നില്ല. എങ്ങാണ്ടൊന്ന് വലിഞ്ഞു കയറി വന്ന ഒരു തെണ്ടിയെ കുറിച്ച് ഓർത്താ നിങ്ങക്ക് വേദന അല്ലേ? എനിക്ക് നീയും മണിക്കുട്ടനും ഒരുപോലെയല്ലേ? മണിക്കുട്ടൻ അത് നിങ്ങളുടെ ചത്തുപോയ മോനാ. ആ പേര് വിളിച്ചത് വെച്ചിട്ട് അവൻ നിങ്ങളുടെ മോനാവൂല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതം തുറച്ച നിങ്ങളുടെ അനിയനാ. അത് മറന്നിട്ട് അവനെ എന്നെ കൂടെ കൂട്ടിയാ കൂടില്ല. ഇങ്ങനെയൊന്നും നീ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ. ഇല്ല, പെങ്ങളെന്നല്ലാതെ ഒരൊറ്റ അക്ഷരം ഞാൻ വിളിച്ചിട്ടില്ല. എനിക്കറിയാം. പക്ഷെ എന്നെ നോവിച്ചവന് വേണ്ടി എന്റെ പെങ്ങള് കരയെന്ന് കാണുമ്പോ എനിക്ക് പൊള്ളും. അത്രയും സഹിക്കാനുള്ള മഹാമനസ്കരം ശേഷനില്ല. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. നിനക്ക് എന്താ തോന്നുന്നെന്ന് വെച്ചാ ചെയ്തോളൂ. ഞാൻ നിന്റെ കൂടെ തന്നെയാ. എനിക്ക് നീ കഴിഞ്ഞ വേറെ ആരും ഉള്ളു. കൺ
കണ്ണയ്യം കുറിയും കൊണ്ട് വന്നതാ. ആദ്യം തമ്പുരാനാണല്ലോ തരേണ്ടത്. ആ മോളെ, ഇത് നിന്റെ കൈകൊണ്ട് തന്നെ ഐശ്വര്യമായിട്ട് കൊടുക്കുക. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇല്ല, എന്താണാവോ? ഇടത്ത കുയിലിപ്പണ്ണിനെ ഇങ്ങളപ്പം കേർപ്പാക്കി, നാട്ടുകൂട്ട ഓനോട് ഓളെ പോരെ കൂടി കൊള്ളാൻ പറഞ്ഞു. തമ്പുരാനിപ്പ പുറത്തിറങ്ങുന്ന തലേ കൂടി മുണ്ട് പൊത്തിട്ട്. വെറുതെ പറയായിരിക്കോ പാ, എന്റെ മോൻ അത്തരം വൃത്തികേടൊന്നും കാട്ടൂല്ല തമ്പുരാ. എന്നാലവൻ തന്റെ മോൻ അല്ലായിരിക്കും. ആ തന്നോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. ഇത്തവണ മാനം വെറുതെ കറുത്തിട്ടുണ്ടെന്നല്ലാതെ കാര്യമായ വർഷമൊന്നും ഉണ്ടായില്ല. പാടത്ത് പണി തുടങ്ങിയാലേ ചന്ത ചരക്കത്തു. അതുകൊണ്ട് ഇവളുടെ കല്യാണത്തിന് തരാമെന്ന് പറഞ്ഞിരുന്ന പണം തരാൻ തൽക്കാലം നിവൃത്തിയില്ല. തമ്പ്ര, അങ്ങനെ പറയരുത് തമ്പ്ര. നേരെ നിശ്ചയിച്ചതും കുറി എഴുതിച്ചതും ഒക്കെ തമ്പ്രാന്റെ വാക്ക് കേട്ടാ. വാക്ക് തന്നപ്പോ ഞാൻ വിചാരിച്ചോ വർഷം പഠിക്കുമെന്ന്. മാടമ്പിക്കാര് വാക്ക് പറഞ്ഞാ മാറില്ലെന്ന് തമ്പ്രാൻ തന്നെയല്ലേ പറഞ്ഞത്. വാക്കല്ലാണ്ട് വല്ല കൈയും കാലും ഒരു മാറ്റാൻ പറ്റൂ? തൊടിയിലും തൊഴുത്തിലും നിൽക്കാൻ ഒരു ചെക്കനെ കൊണ്ട് തന്നു വെച്ച് നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ മുഴുവൻ നോക്കിക്കൊള്ളാന്ന് ഞാൻ ഏറ്റിട്ടൊന്നുമില്ല. ഇക്കാര്യം പറഞ്ഞ് മേലിനി ഇങ്ങോട്ട് വരിക വേണ്ട. മതിയപ്പാ, ഇത്രയും കേട്ടിട്ട് മതിയല്ലേ പൂജിച്ചത്? ഇനി എന്നെ കെട്ടിക്കാൻ വേണ്ടി തമ്പ്രാക്കന്മാരുടെ കാലൊന്ന് കഴുകി കുടിക്കണ്ട. അടിയാളന്മാർക്കും ഇല്ലേ അപ്പ നാണോ മനോ ഒക്കെ? അപ്പൊ വരണെങ്കി വാ, ഞാൻ പോണു. അപ്പന് തോന്നുന്നുണ്ടോ ഞാൻ എത്ര തമ്മാടിയാണെന്ന്? എന്നാലും അവരത് പറഞ്ഞപ്പോ അവരിവരൊന്നും പറയുന്ന അപ്പൊ നോക്കണ്ട. എനിക്കറിയാം എന്റെ ചേട്ടന് എന്തോ വൈരാഗ്യം വെച്ച് കരിവാരി തേക്കുക. അങ്ങനെയുള്ള ഒരു അവതാരം കൊണ്ട് എന്നെ കെട്ടിക്കുന്നതിലും ഭേദം അങ്ങ് കൊല്ലുക. വെറുതെ ഇരുന്ന് നിന്നെ ഞാനാ ഓരോന്ന് പറഞ്ഞളക്കിയത്. നിന്റെ കല്യാണം ഞാൻ നടത്തും, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ നിന്റെ ഉടപ്പുറം എന്ന് പറഞ്ഞിരിക്കുന്നത്? പൊങ്കൽ കഴിഞ്ഞല്ലേ തീയതി പറഞ്ഞിരിക്കുന്നത്? അപ്പം കുറിയെടുത്തു, കടം വാങ്ങിച്ചെങ്കിലും ഞാൻ നടത്തും. പണി ചെയ്ത് വീട്ടാനുള്ള ചങ്കൂറ്റമൊക്കെ എനിക്കുണ്ട്. ധൈര്യമായിട്ട് വെക്കും. മാണിക്ക, ഉന്നത്തേട് ഗാന്ധാരിയമ്മ വീട്ടിൽ നിന്ന് യാരോ വന്നിരിക്കാണ്. മാണിക്കനിരിക്ക. രാജിയ, മാണിക്കന് കുന്ത് ചാപ്പയാക്കി കൊടു. മാടമ്പിപ്പുരയിലെ തമ്പുരാക്കന്മാരുടെ കൂടെ പൊറുത്തതല്ലേ ഗാന്ധാരിയുടെ പുരയിൽ വന്നിട്ട് ഒന്നും കുറവാക്കണ്ട. ആ പൊങ്കലിഞ്ഞെത്താറായി എന്നറിയാലോ. ഇക്കുറി മാടമ്പിക്കാരുടെ വണ്ടി ഓടിക്കുന്നത് മാണിക്കനല്ലെന്ന് കേട്ടു. എങ്കിൽ ഇവിടത്തെ വണ്ടി ഓടിച്ചൂടെ? എന്താ എന്ത് കിട്ടും? വാത് വെക്കുന്നതിന്റെ പകുതി പോരെ. ആലോചിച്ച് പറഞ്ഞാ മതി. ആലോചിക്കാനൊന്നുമില്ല, എനിക്ക് പണം വേണം.